ഹലോ, ഇന്നത്തെ ക്ലാസ് അൻഹാർമോണിക് ഓസിലേറ്ററെ കുറിച്ചാണ്. അൻഹാർമോണിക് എന്ന് പറഞ്ഞാൽ ഹാർമോണിക് അല്ലാത്ത ഓസിലേറ്ററാണ്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് യൂണിറ്റ് ഫംഗ്ഷനാണ്. അത് സ്റ്റേബിൾ എക്വിലിബ്രിയത്തിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് എക്സിൽ ആ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും. യു ഈക്വൽ ടു ഒരു സമ്മേഷൻ ഓഫ് സീരീസ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ടേമിൽ, എക്സ് ക്യൂബിൻ്റെ ടേമിൽ, എക്സ് ടു ദ ഫോറിൻ്റെ ടേമിൽ എക്സെട്ര ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യലിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് കെ വൺ ബൈ ടു ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ എക്സെട്ര ആണ്. ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ് എങ്കിൽ ആദ്യത്തെ കെ ഒഴികെ ബാക്കി എല്ലാ കേസും സീറോ ആണെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ഈ കെ വൺ, കെ ടു, കെ ത്രീ എക്സെട്രയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സീറോ അല്ല എങ്കിൽ നമുക്ക് ഉള്ള ഓസിലേറ്ററാണ് അൻഹാർമോണിക് ഓസിലേറ്റർ. അൻഹാർമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിക് അല്ലാത്ത ഓസിലേറ്റർ. അപ്പോൾ പീരിയോഡിക് ആണ് മോഷൻ, പക്ഷേ ഹാർമോണിക് അല്ല. അപ്പോൾ ഈ ടേംസ്, ഈ കെ വണ്ണും കെ ടുവും ഒക്കെ ഉൾപ്പെടുന്ന ടേംസ് ആണ് ഈ അൻഹാർമോണിസിറ്റിക്ക് കാരണം. അതുകൊണ്ട് അവയെ അൻഹാർമോണിക് ടേംസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അൻഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം വിത്ത് ലാർജ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പം നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് മുതലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ പഠിക്കുമ്പോഴെല്ലാം എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ സൈൻ തീറ്റ ആണെന്ന് നമുക്കറിയാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് സിൻസ് തീറ്റ ഈസ് മോൾ, ഈ സൈൻ തീറ്റയെ തീറ്റ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് സാധാരണ പ്ലസ് ടുവിലൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പം നമ്മൾ പറയണം തീറ്റ സ്മോൾ അല്ല, തീറ്റ ലാർജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സൈൻ തീറ്റയ്ക്ക് എക്സ്പാൻഡ് ചെയ്യണം. സോ മൈനസ് ജി ബൈ എൽ സൈൻ തീറ്റയുടെ എക്സ്പാൻഷനാണ് തീറ്റ മൈനസ് തീറ്റ ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് തീറ്റ ടു ദ പവർ ഫൈവ് ബൈ ഫൈവ് ഫാക്ടോറിയൽ മൈനസ് തീറ്റ ടു ദ സെവൻ ബൈ സെവൻ ഫാക്ടോറിയൽ പ്ലസ് ഇനി അടുത്തിട്ട് എന്താ തീറ്റ ടു ദ നയൻ ബൈ നയൻ ഫാക്ടോറിയൽ. അത് കഴിഞ്ഞിട്ട് എന്താ വരിക, മൈനസ് വരും, തീറ്റ ടു ദ ഇലവൻ ബൈ ഇലവൻ ഫാക്ടോറിയൽ വരും. അങ്ങനെ എങ്ങനെയാണ് സൈൻ പോണത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു സിക്സ്റ്റി ഡിഗ്രി ഒക്കെയാണ് തീറ്റ എന്ന് വിചാരിക്കുക. തീറ്റ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പൈ ബൈ ത്രീ ആണ്. വൺ എയ്റ്റി ഡിഗ്രി ആണല്ലോ പൈ എന്ന് പറയുന്നത്. അപ്പം സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ ത്രീ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ തീറ്റ ടു ദ പവർ ത്രീ ബൈ ത്രീ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് തന്നെ ആ ലാർജ് എനഫ് ആണ്. അതൊരു പോയിൻ്റ് വൺ നയൻ ഒക്കെ വരും. ആൻഡ് തീറ്റ ടു ദ ഫൈവ് ബൈ ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ വൺ വരും. അപ്പോൾ നമുക്ക് ഈ കേസിൽ ഈ തീറ്റ ടു ദ പവർ ത്രീ ആ ടേം നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹയർ പവേഴ്സ് സ്റ്റിൽ നെഗ്ലിജിബിൾ ആണ്. കാരണം രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടേം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് സിമ്പിൾ പെൻഡുലം വിത്ത് ലാർജ് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മളിങ്ങനെയാണ് ഡീൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് മൈനസ് ജി ബൈ എൽ, എന്നിട്ട് സൈൻ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, തീറ്റ മൈനസ് തീറ്റ ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ ഫാക്ടോറിയൽ എഴുതി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാനത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ്. സോ ഈ തീറ്റ ഉണ്ടായിരുന്നു, മൈനസ് ജി ബൈ എൽ ഉണ്ടായിരുന്നു, അത് എഴുതി. ആ രണ്ടാമത് ഈ ജി ബൈ എല്ലും ഇവിടെ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ത്രീ ഫാക്ടോറിയൽ എത്രയാണ്, സിക്സ് ആണ്. അപ്പോൾ അതും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നെങ്കിൽ സൊല്യൂഷൻ സൈൻ ഒമേഗ ടിയും കോസ് ഒമേഗ ടിയും ഒക്കെ ആണ്. പക്ഷേ ഇവിടെ അൺഹാർമോണിക് ആയതുകൊണ്ട് സൊല്യൂഷൻ ഈസ് നോട്ട് സൈൻ ഒമേഗ ടി ഓർ കോസ് ഒമേഗ ടി. ടൈം പീരീഡ് ആണെങ്കിലും ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് മാത്രമേ ഉള്ളൂ, ടു ബൈ
സ്ക്വയർ റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. പക്ഷേ ഇവിടെ അൻഹാർമോണിക് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു, അതിനൊരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ മോഡിഫിക്കേഷനിൽ തീറ്റയുടെ ടേം കൂടെ ഇൻക്ലൂഡഡ് ആണ്.